പെട്രോളിനും ഡീസലിനൊക്കെ ഇപ്പോൾ നിരക്ക് കൂട്ടിയിട്ടുണ്ട്. രണ്ട് രൂപ ഇനി കൂടും. അപ്പോൾ അതുപോലെ തന്നെ മദ്യത്തിനെല്ലാം നികുതി കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ചേട്ടൻ്റെ അഭിപ്രായം എന്താണ്? അഭിപ്രായം പറയുകയാണെങ്കിൽ എല്ലാത്തിനും കൂടുതൽ കൂട്ടണം, ഇനിയും കൂട്ടണം. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ബഡ്ജറ്റിൽ ചേട്ടൻ സന്തുഷ്ടനാണ്? ഞാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാര്യം ഇത് കൂട്ടിയാലല്ലേ ഇനിയിപ്പോൾ നമുക്ക് ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കൊക്കെ ശമ്പളം കൊടുക്കാൻ പറ്റൂ. അല്ലാതെ പിണറായിയുടെ വീട്ടിൽ നിന്ന് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. സാധാരണ ജനങ്ങൾ അത്തപ്പാടികളാണ്, പല കൂടങ്ങളും വന്നാവുന്നുണ്ട്. ഇല്ലില്ല, സന്തുഷ്ടത ഒരു ജനകത്തിനും ഇല്ല ഇവിടെ. ഇങ്ങനെ ദിവസം പ്രതി ഇങ്ങനെ ഓരോ സാധനം കയറ്റിക്കൊണ്ട് പോകുമ്പോഴേ ഒരു ജനത്തിനും സന്തോഷമില്ല. സന്തോഷം പല കർത്താക്കൾക്ക് മാത്രമേ ഉള്ളൂ. അവർ സുഖമായി ജീവിക്കുന്നു. ഇവിടെ പെട്ട പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യുന്നു. അതാണ് ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള വിലയിരുത്തൽ. ജനദ്രോഹകരമായ ബഡ്ജറ്റാണ്. അതിനെപ്പറ്റി നമ്മൾ വിശദീകരിക്കേണ്ട കാര്യവുമില്ല. ഇതിങ്ങനെ പോകത്തുള്ളൂ. ഈ നാട് ബഡ്ജറ്റുമായി ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് ജനങ്ങളെ മുറുകിപ്പിഴിയുന്ന ഒരു സമീപനമാണ് സർക്കാർ ചെയ്യുന്നത്. അതിനെപ്പറ്റി പറയേണ്ട, വിശേഷമായി പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇതിങ്ങനെ പോകത്തുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് ജീവിതം തന്നെ തള്ളിക്കൊണ്ട് പോകാൻ. ഈ ഒരു ബഡ്ജറ്റിൽ ചേട്ടൻ സന്തുഷ്ടനാണ്? സന്തുഷ്ടനാണെന്ന് പറയാൻ പറ്റത്തില്ല. സാഹചര്യം അനുസരിച്ച് ചിലപ്പം വില കൂട്ടേണ്ടി വരും. വില കൂട്ടിയത് അനിവാര്യമാണെന്നാണ്? അനിവാര്യമാണെന്ന് പറയുന്നില്ല, കുറച്ചുകൂടെ പരിഹരിക്കാമായിരുന്നു. മുൻപ് സാലറി വന്ന് 10,000 രൂപയായിരുന്നു, ഇന്ന് അത് 20,000 രൂപയായിട്ട് മാറി. ആ വരുമാനം എങ്ങനെ ഉണ്ടാക്കും? സർക്കാരിന് വരുമാനം വേണമല്ലോ. വരുമാനം ഉണ്ടെങ്കിലല്ലേ സർക്കാർ ജീവനക്കാർ ശമ്പളം കൊടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ സർക്കാർ കാര്യം സാധാരണ ജനങ്ങളൂടെ നോക്കണം. അതെ, അവരെയും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ. 100% പ്രഹരമാണ്. പിന്നെ കോമൺ മാൻ മേ നോട്ട് ബി എബിൾ ടു അഫോർഡ് ഇറ്റ്. ലൈക്ക് മീ, യു നോ, ഐ ആം എ റിട്ടയർഡ് പേഴ്സൺ ആഫ്റ്റർ സെർവിംഗ് 35 years ഇൻ ഗവൺമെന്റ് സർവീസ്, സെൻട്രൽ ഗവൺമെന്റ് സർവീസ്. നൗ ഐ ആം ഫൈൻഡിങ് ഇറ്റ് വെരി ഡിഫിക്കൾട്ട് ടു മീറ്റ് ബോത്ത് എൻഡ്സ്. ആൻഡ് ഐ ഹാവ് ടു ബ്രിങ് അപ് ടു കിഡ്സ്, യു നോ, ദേ ഹാവ് ലോസ്റ്റ് ദെയർ ഫാദർ ഓൾസോ ഡ്യൂ ടു കോവിഡ്. So all this economic strategy, whatever they are doing, is a wrong thing, you know. They are not doing any help to the common people. Everybody has got a high expectation of the new government when they took into consideration, you know. When they came to power, even I also having some expectation that they will do something for the common people, but that has not happened. Prices of all the things are increasing, you know.